നമസ്കാരം റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ പറയാനുള്ളത് ഏറെ ശ്രോതാക്കൾ ആസ്വദിച്ചിരുന്ന തിരുവനന്തപുരത്തെ അനന്തപുരി എഫ് എം അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നു പ്രസാർ ഭാരതിയുടെ തീരുമാനമാണ് അനന്തപുരി എഫ് എമ്മിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ അതീവ രഹസ്യമായിട്ടായിരുന്നു ഇതിൻ്റെ നീക്കങ്ങളെന്ന് പറയപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് പ്രസാർ ഭാരതിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി അഞ്ചിലെ കേരളപ്പിറവി ദിനത്തിലാണ് അനന്തപുരി എഫ് എം അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ഒരുപക്ഷേ കേരളത്തിൽ ഇത്രയധികം പ്ര ശ്രോതാക്കളുടെ ഒരു സാന്നിധ്യമുള്ള മറ്റൊരു എഫ് എം റേഡിയോ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് എന്നെ സംബന്ധിച്ചൊക്കെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ തന്നെ വീടുകളിൽ എപ്പോഴും നിങ്ങളെ കേട്ടിരുന്നത് അനന്തപുരി എഫ് എം ആയിരുന്നു അത് ഞങ്ങളുടെ എല്ലാവരുടെയും വാഹനങ്ങളിലും ഒക്കെ തന്നെ അനന്തപുരി എഫ് എം ആയിരുന്നു കാരണം അനന്തപുരി എഫ് എമ്മിനെ സംബന്ധിച്ച് അത് വേറെ എൻ്റർടൈൻമെൻറ്റ് ഒരു എഫ് എം ആയിരുന്നില്ല ഒരുപാട് വിവരങ്ങൾ ലഘു വാർത്തകളുണ്ടായിരുന്നു പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ ജലവിതരണം മുടങ്ങുന്നത് പോലെയുള്ള അല്ലെങ്കിൽ വൈദ്യുതി വിതരണം മുടങ്ങുന്നത് പോലെയുള്ള അറിയിപ്പുകൾ അതിനിടയ്ക്ക് മികച്ച ചലച്ചിത്ര ഗാന പരിപാടികൾ അത് നിലവാരം പുലർത്തുന്ന വ്യത്യസ്തതയുള്ള ഒരുപാട് ചലച്ചിത്ര ഗാന പരിപാടികളുണ്ടായിരുന്നു അങ്ങനെ എന്തുകൊണ്ടും ഒരു നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം പേർ ഒരു ഓരോ ദിവസവും അനന്തപുരി എഫ് എമ്മിലെ പരിപാടികൾ ആസ്വദിച്ചിരുന്നു എന്നാണ് കണക്ക് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും നമ്മുടെ അയൽ സംസ്ഥാന തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ല നമ്മുടെ തൊട്ടടുത്തുള്ള കന്യാകുമാരി ജില്ലയിലും അനന്തപുരി എഫ് എമ്മിൻ്റെ പരിപാടികൾ വളരെ വ്യക്തമായി കേൾക്കാമായിരുന്നു മാത്രമല്ല പലപ്പോഴും ഈ അനന്തപുരി എഫ് എമ്മിൽ ഇഷ്ടകാനങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നവർ കന്യാകുമാരി ജില്ലയിൽ നിന്നുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മളതെല്ലാം കേൾക്കാറുണ്ടായിരുന്നതൊക്കെയാണ് പക്ഷേ എന്തുകൊണ്ട് പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടായി എന്ന് ഇനിയും വ്യക്തമല്ല ഇനി മുതൽ തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രധാന നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ അതായത് മീറ്റർ വേവിലെ പരിപാടികൾ മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ എഫ് എം സംവിധാനം ഇനിയില്ല എന്നർത്ഥം മാത്രമല്ല അനന്തപുരി എഫ് എമ്മിൽ ഉണ്ടായിരുന്ന ചില പരിപാടികൾ പ്രധാന നിലയത്തിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ഇതിനെതിരെ ശരിക്കും ജനങ്ങളെല്ലാം ഇത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇതിനെതിരെ ഒരുപക്ഷെ ശക്തമായ പ്രതിഷേധം ഉയരാൻ സാധ്യതയുണ്ട് നേരത്തെ തന്നെ പ്രസാർ ഭാരതി പലപ്പോഴും ആകാശവാണി അനന്തപുരി എഫ് എമ്മിൻ്റെ കാര്യത്തിൽ ഇടപെടലുകൾ നടത്തിയിരുന്നത് നമുക്ക് ഓർമ്മയാണ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ അനന്തപുരി എഫ് എമ്മിൻ്റെ പേരും മറ്റ് പരിപാടികളുടെ കണ്ടൻറ്റുമൊക്കെ തന്നെ മാറ്റം വരുത്തിയത് വലിയ വിവാഹം സൃഷ്ടിച്ചിരുന്നു അന്ന് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത് കേരളത്തിൽ നിന്നുള്ള പാർലമെൻ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അന്ന് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു പരാതി നൽകുകയും അതിന്മേലെ നടപടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു കൂടുതൽ ഹിന്ദി പരിപാടികൾ അന്ന് എഫ് എം നിലയത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയത് ആണ് പ്രധാനമായും അന്ന് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടാക്കിയത് കാരണം മലയാളികളെ സംബന്ധിച്ച് നമ്മൾ മലയാളത്തിലെ നല്ല മലയാളത്തിലെ പരിപാടികൾ കേൾക്കുന്ന വളരെ നിലവാരമുള്ള പരിപാടി കേൾക്കുന്ന ഒരു റേഡിയോ സ്റ്റേഷൻ തന്നെയായിരുന്നു അനന്തപുരി എഫ് എം മാത്രമല്ല ഇത് നേരിട്ട് റേഡിയോ എന്ന് മാത്രമല്ല നെറ്റ് വഴി ഇൻ്റർനെറ്റ് വഴിയും ലോകമെമ്പാടുള്ള മലയാളികൾക്ക് ഇത് കേൾക്കാനുള്ള സംവിധാനമുണ്ടായിരുന്നു അവരെയൊക്കെ നിരാശയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജനുവരി ഒന്നിന് അനന്തപുരി എഫ് എമ്മിൻ്റെ പേര് മാറ്റിയിരുന്നു വിവിദ് ഭാരതി ആകാശവാണി മലയാളം എന്ന പേരായിരുന്നു പകരം അന്ന് നൽകിയത് ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് പേര് വീണ്ടും അനന്തപുരി വിവിദ് ഭാരതി മലയാളം എന്നാക്കി മാറ്റി നൽകിയിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണം എപ്പോഴും നമ്മൾ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്നത് നിർത്തുന്നതൊക്കെ തന്നെ ആ സ്ഥാപനം നഷ്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതല്ലെങ്കിൽ ടി വി ചാനലാണെങ്കിൽ കാണാൻ പ്രേക്ഷകരോ അല്ലെങ്കിൽ വരുമാനമോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് സ്ഥാപനങ്ങൾ അടച്ചുപുട്ടുന്നത് പക്ഷേ ഇവിടെ ജനങ്ങൾക്ക് ഇത്രയേറെ പ്രിയപ്പെട്ട ഈ അനന്തപുരി എഫ് എം എന്തുകൊണ്ട് അടച്ചുപൂട്ടുന്നു എന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും തിരുവനന്തപുരത്തെ പാർലമെൻറ്റ് അംഗമായ ഡോക്ടർ ശശി തരൂർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ വ്യക്തികൾ ഇക്കാര്യത്തിൽ ഇടപെടും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അത് കേന്ദ്ര സർക്കാരിൽ അത് ശക്തമായ സ്വാധീനം ചെലുത്തിയാൽ മാത്രമേ ഒരു പക്ഷേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുകയുള്ളൂ മാത്രമല്ല പ്രസാർ ഭാരതി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനമായി ഇപ്പോൾ പ്രവർത്തിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമാണെങ്കിൽ പോലും അവർക്ക് അവർ ഒരു ഓട്ടോണമസ് ആയ ഒരു സ്ഥാപനമായി പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയാണ് എങ്കിൽ പോലും ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയം കൂടിയാണ് കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ ഇക്കാര്യത്തിലെങ്കിലും ശക്തമായി ഇടപെട്ട് ഒരുമിച്ച് നിന്ന് ഇടപെട്ടെങ്കിൽ മാത്രമേ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ തീർച്ചയായും ഇത് ഈ വാർത്ത ഒരുപക്ഷേ ഇത് കാണുമ്പോഴായിരിക്കും ഒരുപാട് പേർ ഇത് അറിയുന്നത് ഈ അനന്തപുരിയപ്പം നിറത്തിലാക്കി എന്നുള്ളത് വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു റേഡിയോ സ്റ്റേഷൻ്റെ അതും ഒരുപാട് ശ്രോതാക്കളും പരസ്യവും എല്ലാമുള്ള ഒരു റേഡിയോ നില ജനങ്ങൾക്ക് നേരിട്ട് ഒരുപാട് പ്രയോജനമുള്ള മാത്രമല്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുക അനന്തപുരി എഫ് എമ്മിലെ അവതാരൊക്കെ തന്നെ വളരെ നല്ല മികച്ച മലയാളമാണ് അവർ പറയുന്നത് ഒരിക്കലും ഒരു പൈങ്കിളി ഭാഷയിലുള്ള സാഹിത്യം ഒന്നുമല്ല അവതാരകർ പറയുന്നത് അതൊക്കെ തന്നെ അനന്തപുരി എഫ് എമ്മിനെ ഏറെ വ്യത്യസ്തമാക്കിയിരുന്നു ആകാശവാണിയുടെ ആ കൃത്യമായ ആ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ എങ്ങനെ മികച്ച രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് പരിപാടികളും ചരിത്ര ഗാനങ്ങളും മറ്റു തമാശ പരിപാടികളൊക്കെ തന്നെ അവതരിപ്പിക്കാമെന്ന് തെളിയിച്ച ഒരു സ്ഥാപനം തന്നെയായിരുന്നു അനന്തപുരി എഫ് എം ഏതായാലും ഇക്കാര്യത്തിൽ അതിശക്തമായ ഒരിടപെടൽ തീരൂ അതല്ലെങ്കിൽ അത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അനന്തപുരി എഫ് എം ഇല്ലാതാകുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ വളരെ ദുഃഖകരമായ ഒരു സംഭവമായി മാറുമെന്ന് ഉറപ്പാണ്